Hi guys, welcome back to a brand new video of Boxing Cousins. ഞാനും വാങ്ങും, പക്ഷെ ഞാൻ അന്ന് തന്നെ പൊട്ടിച്ച് ഇവർക്ക് അറിയാലും അന്ന് തന്നെ പൊട്ടിക്കും. സോ ഫസ്റ്റ് നമ്മള് കളിക്കുന്നതെന്ന് വെച്ചാല് പെയിന്റിങ്സ് ആണ്. പെയിന്റിങ്സ് കാലഗ്രാഫി ആയിട്ടുള്ള കാലഗ്രാഫി അറബിക്, ഞാൻ കാലഗ്രാഫി ഇംഗ്ലീഷ്. പക്ഷെ ഞാൻ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, ആയി ഒറ്റ കാലഗ്രാഫി എഴുതിട്ടുള്ളൂ. ഇത് തലക്കുത്തരാണ് നിങ്ങൾക്ക് അവിടെ തോന്നുന്നത്, അണ്ടർസ്റ്റാൻഡ്? സാല നമ്മൾ അടിയിൽ കഴിയുകയാണെങ്കിൽ കാണിക്കാം. ഇത് എന്റെ മൂന്നാമത് ഇത് കാലഗ്രഫിയാണ്. ഒറ്റപ്പെട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല നന്നാവുന്നു, ബട്ട് നന്നായി പോയി. എന്ത് ചെയ്യാനാണ് ഇനി? ഞാൻ ഇംഗ്ലീഷ് ഒക്കെ എഴുതി കഴിഞ്ഞ പിന്നെ ഇംഗ്ലീഷ് എഴുതൂല, ഞാൻ ഇംഗ്ലീഷ് എഴുതി പറഞ്ഞു. എന്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ട് രണ്ട് ദിവസമായിരുന്നു, എന്നാണ് ഓർഡർ ഫിനിഷ് ചെയ്തു. നമ്മള് ഇവിടെ വാങ്ങാൻ വരണം, പിന്നെ ഇവിടെ അടുത്തക്കാരെ നമ്മളെങ്ങനെയും കണ്ടെത്തണം. സോ എനിക്ക് ഓർഡർ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട് പേജ്, അപ്പൊ അതില് ലിങ്ക്. പിന്നെ ഇവിടെ കേക്കിന്റെ ഉണ്ടല്ലേ, ഞാൻ പിന്നെ അനന്ത വീഡിയോ പറയാം. ഓക്കെ, ഇപ്പൊ പറയുന്നത് റെഡി ആയില്ലേ? ഓർഡർ കൊടുക്കൊരു ഇതേ ഓർഡറിനാണ് വന്നത് കേട്ടോ. കാലിഗ്രഫി ഉണ്ട്. ഇത് എന്റെ ഒരു ഞാൻ ആദ്യമായിട്ട് ചാർട്ടിൽ ചെയ്ത പെയിന്റ് എന്ന് വേണമെങ്കിൽ വിശ്വസിപ്പിക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ, രണ്ടെണ്ണ ഞാൻ വരച്ചിരുന്നു. ഈ ബോട്ടിലൊന്നും കറക്റ്റ് അല്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നും. ഇങ്ങനത്തെ വേറെ ഒന്ന് വരച്ചിരുന്നു, അതിന്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ സെക്കൻഡ് പിക്കറ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിനെ രണ്ടെണ്ണം വെച്ച് ഒന്നിന്റെ തതവ് കൊടുക്കാൻ, താത്തന്റെ വെഡിങ്ങിന് കൊടുക്കാൻ. അപ്പൊ അത് കൊടുത്ത് പിന്നെ ഒന്നുള്ളത് ഞങ്ങളോട് അച്ഛനാണ്. അപ്പം അത് കാണണമെങ്കിൽ ബോട്ടിൽ ഇതിൽ കറക്റ്റ് അല്ല. അപ്പൊ അത് കാണണമെങ്കിൽ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് പോയിട്ട് വെക്കണ്ട, സൈഡിലോ ആണെങ്കിൽ വെക്കാം. മറ്റേ ഫസ്റ്റ് കാഴ്ച കാലിഗ്രാഫി നമ്മൾ എന്ത് ചെയ്താണ് ഇത്? നമ്മൾ ഫ്രെയിം ചെയ്തല്ല, ഇത് ജസ്റ്റ് നമ്മൾ ബോർഡർ ചെയ്താ. കാരണം എല്ലാ ഫാബ്രിക് ആണെങ്കിൽ ഫ്രെയിം ചെയ്യാണെങ്കിലും പണിയാണ്. ഇത് എഴുതാൻ കുറച്ച് കഷ്ടപ്പെട്ട് ഫസ്റ്റ് ഇത് എഴുതി. ഇത് ഇവിടേക്ക് എത്തിയ പോലെ ഇതിന്റെ ഇങ്ക് കഴിഞ്ഞ് എന്ത് ചെയ്യാ? അപ്പഴേ വെള്ളിപ്പരെ വെച്ചപ്പോ വെള്ളിപ്പരി ബ്ലാക്ക് കൊണ്ട് എഴുതിക്കാറ്. ബ്ലാക്ക് കൊണ്ട് എഴുതിപ്പോ പിന്നെ ഒന്ന് സുഖമുണ്ട്. ഇത് ഞാന് ബാംബു സ്റ്റിക് കൊണ്ടാണ് എഴുതിയത്. നമ്മൾ ഒന്നും കാണിക്കുന്നത് കാരണം കൊറേ ഉണ്ട്, ചെയ്തത് കൊറേ ഉണ്ട്. എല്ലാം കാണിക്കാനും വേണമെങ്കിൽ സെക്കൻഡ് പാർട്ട് ഇതാക്കാം. മെറ്റീരിയൽ ഇതിലിപ്പം കുറച്ച് പെയിന്റിങ് ഉള്ളു, ബട്ട് മെറ്റീരിയൽസ് കുറച്ച് കൂടുതലാണ്. ഓർഡർ കൊടുക്കുന്നുണ്ടോ? ഓക്കെ, സോ ഇതാണ്. ഇതൊരു ക്യാൻവാസിലല്ലാൻവാസ് അല്ല, പക്ഷെ ക്യാൻവാസ് പോലെ ഒരു സംഭവമാണ്. അപ്പൊ ഓക്കെ, ഇത് എനിക്ക് എന്റെ ഏകദേശം ഞാൻ ഫസ്റ്റ് ഈ ബോർഡ് അല്ല ദിവസം പറയുന്നേ എന്റെ എപ്പോ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. കാരണം ഒരു കാര്യം പറയാം, ആദ്യം യൂട്യൂബ് നോക്കി വെച്ചാണ് ഓള് സെർച്ച് ചെയ്ത് നമുക്ക് പിക്ക് കിട്ടും. ബട്ട് ഇതേപോലെ പിക്ക് അത് ഇതിലെ ഇതിക്കും മേലെ എനിക്ക് കഴിയുന്ന രീതിയിലാണ് തുടങ്ങിയ ടൈം അല്ലെ വരയ്ക്കാൻ തുടങ്ങിയ ടൈം. ഞാൻ പിന്നെ വരയ്ക്കൂല കേട്ടോ. ഞാൻ ഫസ്റ്റ് പെയിന്റിങ്ങിനോട് എനിക്ക് തീരെ താല്പര്യം, ഓൺലി പെൻസിൽ ഡ്രോയിങ്സ്. ഇനി അത് ഞാൻ കാണിച്ചു തരാം, വേണേ നെക്സ്റ്റ് വീഡിയോയിലോ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ രണ്ട് മൂന്ന്. ഇനി പ്രശ്നം എന്താ പറയാ, പെയിന്റിങ് ചെയ്തോന്ന് തെറ്റി അപ്പൊ തന്നെ ഞാൻ വിളിച്ചു. അപ്പം നെക്സ്റ്റ് പിക്ക്, അപ്പൊ നെക്സ്റ്റ് പിക്ക് കാലിഗ്രഫി. മൂന്ന് കാലിഗ്രഫി മൂന്ന് പെയിന്റിങ്സ് ആണ്. ഈ പല കുത്തനാണ്ടി കാണുന്നത്.
സർപ്പത്തെ പൊടിച്ച് മോളെ പരിക്കും. ഈ ഇവൾക്ക് വിവരമില്ല, സൈഡിലൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ തെറ്റി തെറ്റി ഇവിടെ ഫുള്ള് പരന്നത് ആ തുണി കൊണ്ട് മായച്ച് മോഹിച്ചെടുത്ത് റെഡിയാക്കി ഇട്ടതാ. ഗൈസ് ഇനി ഞാൻ സെക്കൻഡ് പാർട്ട് ഇൻ്റെ ചെയ്യണ്ട, ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ചെയ്തവരെ വെല്ലുവിളിക്കാൻ ഞാൻ വരും. ഞാൻ ടോപ്പോ നെക്സ്റ്റ് ചെയ്താ ഇതൊരു പേപ്പറിൽ ചെയ്ത നമ്മള് എല്ലാം എന്താണ് ആശിന്റെ പണി ആശിക്ക് അങ്ങനത്തെ ഇതുവന്റെ സെയിം ഡയലോഗാണ്. എന്ത് വിലയോ അപ്പം എന്റെ പിക്ചേഴ്സ് കുറച്ച് കുറെ ഉണ്ട്, ബട്ട് എല്ലു കാണിക്കൊന്നും ടൈം ആവും. ബട്ട് ഇന്ന് ഇതിൽ മെയിൻ മെറ്റീരിയൽസ് അപ്പൊ തന്നെ 5 മിനിറ്റ് ആയി. ഗൈസ് നെക്സ്റ്റ് മൈ പെയിന്റിംഗ് മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയൽസും ഞാൻ വാങ്ങോട്ടെ എന്ന് ഞാൻ എല്ലു കാണിച്ചു. അതന്നെ എന്റെ ഒരു ഹോബി. ഫസ്റ്റ് നമുക്ക് എന്തെങ്കിലും തുടങ്ങാലോ, ബ്രഷ് ബ്രഷ് കുറച്ച് തോന്നിയുണ്ട്, കാരണം നമ്മള് പണ്ടെന്ന് വാങ്ങിയ എപ്പത്തൊക്കെ ബ്രഷ് ആണ് ഒക്കെ ചില ഡ്രസ് നല്ല ഒരു ഇത് ഉണ്ടാവില്ല. ഇത് ഇത് ഞാൻ വാങ്ങിയ ബ്രഷാ. അപ്പൊ എന്റെ ഉപ്പച്ചി പറഞ്ഞു ഓന്റെ അടുത്തുള്ള ബ്രഷ് ഈ വാങ്ങിക്കോ, കാരണം ഓനെ പെയിന്റ് ചെയ്യുന്നല്ല അട്ടവണ്ണം. ഞാൻ പെയിന്റ് ബ്രഷ് അടിപൊളി പെയിന്റ്. ഇത് സർക്കിൾ ബ്രഷ് ആണ്, ഇതിന്റെ റൈറ്റ് കണ്ടാ അധികം റൈറ്റ് ഒന്നും ഇല്ല. ഇതിന് 75 റുപ്പീസ് ആണ് ഈ ഒരു മുന്നോട്ട് എക്സ്പെൻസീവ് എന്ന് പറയരുത്, ഇതേ വിലേജ് ഇല്ല റൈറ്റ് ഒന്നും. ഇവൾക്ക് വട്ടാണ് ഇതിന്റെ ഫ്രണ്ടിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഓക്കെ, ന്യൂ ഇയറിന് നമുക്ക് ഗിഫ്റ്റ് കൊടുത്തപ്പം ഇപ്പോ 6 ഫാബ്രിക് പെയിന്റ്സും ഇങ്ങനത്തെ 2-3 ബ്രഷും തന്നു. ഞാൻ പറയട്ടെ, ഈ സാധാ ബ്രഷിനൊക്കെ എത്ര വില? ഇതിന് 100 ഫ്ലാറ്റ് ബ്രഷ് ആണ്, നമ്പർ 10 ആണെന്ന് തോന്നുന്നു. ഇതൊരു വേറെ ബ്രഷ്. ഈ ബ്രഷിന്റെ പ്രത്യേകത പറഞ്ഞാല് ഫാബ്രിക്കിൽ കുത്തിയിട്ടില്ലേ, ഒരു സ്ഥലം വെച്ച് ഒക്കെ കൂടി ഉണങ്ങി ഒക്കെ ചുക്ക് ഇവിടെ നോക്കിയാണ്ടോ ഒക്കെ കൂടി വടി പോലെ നിൽക്കുന്നു. കിസ്റ്റ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രഷ് ആയിരുന്നു. ഇതെല്ലാം ഇച്ചിരി ഉപയോഗിക്കും, ബട്ട് ഇപ്പൊ ഒരു കാര്യത്തിൽ ഉപയോഗിക്കാം, റൈറ്റ് ചെയ്യാം, ഒരിക്കലും ഒന്നാവില്ലണ്ടോ. ഇത് പിന്നെ ഇത് ലോക്കൽ ബ്രഷസ് ആണ്, ഇത് കൊറേ ഉണ്ട്, ഇനൊക്കെ കേടുന്നു ഒക്കെ വലിച്ചെറിഞ്ഞു. ഓ ഇതെല്ലാം തൈത്തൊക്കെ ചെയ്തില്ല. അപ്പൊ ഓക്കെ, കൊറേണ്ട് കൊറേ കേറുന്നു, കൊറേ ഒന്നും മേടിച്ചിട്ടില്ല. ഞാൻ പോകണമെന്ന് കരുതിയിരുന്നു, ഇനി പോകാം ഇപ്രാവശ്യം. ഞാൻ പോകും ഗൈസ്, ഞാൻ എനിക്ക് സാധനം മേടിക്കണം. ബാംബോ ബാംബോ നമ്മള് ഇതെന്താണ് ഓള് ബാംബു സ്റ്റിക്കിന് പോലെ ബാംബു എടുത്തോണ്ട്. ഇതൊരു ഇതാണ് വരിക്കുന്ന കാലിഗ്രാഫിക്ക് ഇതിനോണ്ട് ഹോം മെയ്ഡ് ആണ് മേടിച്ചതല്ല. പിന്നെ ഇതോന്ന് ഡിസൈൻ ഇടുന്ന ഏത് ബാംബു സ്റ്റിക്ക്, ഇതിന് പി ഡി എന്ന് മേടിക്കാൻ കിട്ടും. ബട്ട് ഇത് ഹോം മെയ്ഡ് ആണ്, റൈറ്റിംഗ് തോന്നുന്ന നല്ല കാര്യം കേട്ടോ. ഞാൻ കൊറേ പി ഡി തപ്പി, ബട്ട് പി ഡി ഒന്നും ഇല്ല. അങ്ങനെ കാണിച്ചിരാം കാലിഗ്രഫി തുടങ്ങിയ ടൈമിൽ ഈ സാധനം മേടിക്കാൻ നോക്കിയിട്ടാണ്. സത്യം പറയാം, ഇതില്ലേ നിങ്ങൾ വാങ്ങിക്കരുത്, വേറെ എവിടെയും വാങ്ങിക്കണം കേട്ടോ. ഒരു ഉപകാരവും ഇല്ലാത്ത എനിക്കില്ലേ, പ്രശ്നമില്ല ഇതിന്റെ. ഇത് കൊണ്ട് നോക്കൂ, ഉണ്ടോ ഇത് ബാക്ക് ഇങ്ക് നിറയ്ക്കണതാണ്, ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഇങ്കാണ് നിക്ക. വേറെ ഇങ്ക് നിറയ്ക്കുന്നതാണ് ഇങ്കായി 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 ഇങ്കായി. ഇത് എങ്ങോട്ട് സാധനം ഇതിന്റെ ഇതാ, ഈ ഒരു ഹോളില്ലേ, ഒരു ഹോളിന്റെ ഉൾക്കൂടെ വരണം. ബട്ട് ഈ ഹോളിന്റെ ഉൾക്കൂടെ വരുന്നില്ല, എന്തായാലും വരുന്നില്ല, അതൊറ്റ പ്രശ്നം. ഇതിന്റെ കൊറേ നിബ്സ് ഉണ്ട്, കൊറേ റൈറ്റിംഗ് ആവശ്യമുള്ള നിബ്സ് ഒക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിന് 180 റുപ്യ ഒക്കെ വരും, ഉണ്ടോ ഇതൊരു ഇത് ഇത് മാച്ചിടാനുള്ളതാണ്. ഞാനപ്പല്ലേ ഇതൊക്കെ വാങ്ങാൻ വിചാരിക്കുന്നത്, അപ്പൊ ഞാൻ തെളിച്ചിരിക്കുന്നത് ഞാൻ പെന്ന് മേടിച്ചു, മേടിക്കുന്നതാണ് നല്ലത്. ഞാൻ എന്താ പറയാ, പെന്നും ബാബും ഒക്കെ നമുക്ക് ലാസ്റ്റ് സാധനം പെണ്ണുണ്ട്, ഇതിലേ അതേപോലെ ഇതാണത്.
പിന്നെ ഇത് അതിനെ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് അഭിനങ്കാട്ടും കട്ട് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ലെവലിൽ ഇങ്ങനെ പോവാണ് പിന്നെ അഭിനങ്കാട്ടും ഇത് വേറെ സ്പീഡ് പിന്നെ പിരിക്കാണ് ഇത് വേറെ ഉള്ളിലേക്ക് പോയിട്ടുള്ള പിടിയാണ് അല്ല 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 അവിടുത്തെ അടിപൊളിയാവില്ല ഇത് വേറെ ഇത്രയാണ് ഇപ്പൊ ഇതിലുള്ളത് കണ്ടോ ഈ സെറ്റിൽ ആ പാനിങ് കൂടി ബട്ട് ഇതുകൊണ്ട് പിന്നെ റൈറ്റിംഗ് ചെയ്യില്ല വേറെ ഒരു ലുക്കിന് വെക്കും വേറെ ഒന്നും ഉപയോഗിക്കില്ല ബാംബു ഇങ്കു ഞാൻ ഇങ്ക് എടുക്കാൻ പറഞ്ഞു പിന്നെ ഇത്ര എളുപ്പമുള്ള ബോട്ടിലാണ് 25 rupees ഇത് നമ്മള് വേറെ തന്നെ ആയിട്ട് വാങ്ങിയതാണ് മോളെ അത് വേറെ തന്നെ ആയിട്ടുള്ള ഇതിന്റെ ഉള്ളിൽ പിന്നെ മാറ്റി വെച്ചാലേ ഇതൊക്കെ കളർഫുൾ ആണ് മോഡി ഫുൾ വൈറ്റ് എന്റെ കളർഫുൾ ആണല്ലോ ഇത് ഒന്നുണ്ട് രണ്ടെണ്ണം തീർന്നു വൈറ്റ് ചെയ്യുന്നു വൈറ്റ് എല്ലാത്തിനും വേറെ ഒന്ന് വായിച്ച എത്ര പെട്ടെന്ന് കഴിഞ്ഞ അറിയോ ഇത് പിന്നെ അത് സ്മോളാണ് ആശിന്റെ ആണ് എല്ലാവർക്കും അറിയാമല്ലോ ഇതേപോലത്തെ ഒന്ന് എന്റെ ഫ്രണ്ട് ആശിന്റെ ബർത്ത്ഡേ ഫ്രണ്ട് ആ ഫ്രണ്ട് എനിക്ക് ന്യൂ ഇയറിന് മേടിച്ചത് അത് ഇന്റെ അടുത്ത് നിന്ന് ആ പൊട്ടനെടുത്ത് ഇത് അത് കഴിഞ്ഞ് തീർന്ന് പിന്നെ ഇതിപ്പോ അവന്റെ ബർത്ത്ഡേക്ക് മേടിച്ചെടുത്തത് കഴിഞ്ഞു അപ്പൊ ആ പെയിന്റ് എന്റെ അടുത്ത് 3 പെയിന്റ്സ് ആണ് 4 പെയിന്റ്സ് ഉണ്ട് ഫിനിഷ്ഡ് കയ്യില്ല പെയിന്റ് അല്ല തീരൂല ഞാൻ മേടിക്കാൻ പോണെന്ന് വിചാരിച്ചിരുന്നു കുറച്ച് പണി ഞങ്ങൾ വീഴ്ചത് ഇതാണ് എന്റെ പോസ്റ്റ് പേയ്സ് ഫ്ലിപ്കാർട്ട് ആയോ ഫ്ലിപ്കാർട്ട് ഒന്നും അറിയില്ല ഓൺ തന്നെ ഇത് വേറെ ഓപ്പൺ ചെയ്തരാണ്ട് ഞാൻ അധികം പെയിന്റ് ചെയ്യാറില്ല പെയിന്റ് ചെയ്ത പോണം ടിഷ്യൂ പേപ്പർ കിട്ടുന്നില്ല ഓ എല്ലും സ്ക്രാപ്പറും പെൻസിൽ ഭണ്ഡാരം ഇപ്പൊ പെൻസിൽ ഡ്രോയിങ് അതില്ല പെയിന്റിങ് ആൻഡ് കാലിഗ്രഫി കാലിഗ്രഫി കാണിച്ചിരുന്നു ആ കാലിഗ്രഫി എഴുതിയത് ഈ സിലവർ 10 pen ഇതിന്റെ ഗോൾഡൻ ഉണ്ടോ അവിടെ ഉണ്ടാവും ഈ പാനോടാണ് എഴുതിയത് നല്ല ഇതാണ് ഒരു പ്രശ്നമില്ല എന്തൊരു ചോദ്യത്തില്ല പക്ഷെ ഒരു പ്രശ്നമുണ്ട് പൈപ്പും അപ്പം ഇതിനൊക്കെ ഇതാവൂലേ നല്ല ഇംഗ്ലീഷിനൊക്കെ ബട്ട് ഇംഗ്ലീഷ് ബ്ലാക്ക് ചാർട്ടിൽ എഴുതുന്നേ കഴിയുള്ളൂ നല്ല കയ്യില എന്റെ കുറച്ച് പെൻസിൽസ് വരെ ഓൾറെഡി പറഞ്ഞു എല്ലാവർക്കും അറിയാം നെക്സ്റ്റ് ഡിസ്കസ് അബൌട്ട് 8B പെൻസിലാണ് 8 ഉണ്ട് 8B മാഞ്ഞിട്ടുണ്ടാകും 8B പെൻസിലാണ് അപ്പൊ അത് പൊട്ടെ 8B പെൻസിൽ നമ്മളെ ഫിംഗർ നമ്മളിപ്പോ ഒന്ന് ഡാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫിംഗറിനോടൊന്ന് എന്ത് ചെയ്യുക സ്പ്രെഡ് ചെയ്യുന്ന സാധനമാണ് 8B ആൻഡ് 10B അതിന് യൂസ് ചെയ്യില്ല 2 8B ഇട്ടുണ്ട് എടുത്ത് പിന്നെ ഒരു 5B ഫോക്കസ് ആവുന്നില്ല ഓക്കെ ഫോക്കസ് പിന്നെ ഇത് കുറെ കുറച്ച് 10B 2B വാട്ടർ കളർ പകുതി കാണുന്നില്ല എവിടെ പോയി എനിക്ക് ഇങ്ങനത്തെ ട്യൂബിത്തെ നല്ല ഇഷ്ടമാണ് പിന്നെ സ്പോഞ്ച് ഞാൻ സ്പ്രെഡ് ചെയ്യാൻ യൂസ് ചെയ്യണതാണ് കാലിഗ്രഫിന്റെ ബാക്ക്ഗ്രൗണ്ടിനാണ് ഞാൻ യൂസ് ചെയ്യാൻ ഇതൊക്കെ ഇവിടെ പറഞ്ഞ് കിടക്കാണല്ലോ കഴിച്ചത് ഞാൻ യൂസ് ചെയ്യുന്ന കാൻവാസ് ആണിത് ഫാബ്രിക് കാസ്റ്റലിന്റെ സീതാരസ്
പിന്നെ ഞാൻ ഇതിന്റെ ബിഗ് ഒന്നുണ്ട് അതൊന്നിപ്പോ കാണിച്ചിരുന്നില്ല വേറൊന്നുണ്ട് കാലഗ്രഫി ഒക്കെ പിന്നെ വലിയ സ്റ്റാൻഡ് ഉണ്ട് ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ഈ വീടിന്റെ ഒരു അറൗണ്ട് നമ്മള് കാണിച്ചു തരുന്നത് എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി റെഡിയാണ് ഇന്നോടൊന്നല്ലേ പറഞ്ഞു നോക്കണ്ട വീഡിയോ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ സോ ഗൈസ് ഇതാണ് ഞാൻ മറ്റേ എന്റെ ഡ്രോയിങ്സ് എത്തുന്ന വേണ്ട നമുക്ക് നെക്സ്റ്റ് കാണിക്കാം കേട്ടോ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം എന്റെ ഡ്രോയിങ്സിന് ബാക്കിയുള്ള ഡ്രോയിങ്സ് നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം ഇതിന്റെ എല്ലാ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട് ഷമോൻസ് ആർ ലിങ്ക് കൊടുക്കാൻ കുറച്ച് പണിയാണ് നമുക്ക് എന്ത് ചെയ്യാറോ നെയിം പറഞ്ഞു ലിങ്ക് കൊടുക്കും ആ കൊടുക്കുന്നത് ഷാമോൺസ് ആർട്ട് എന്നാണ് ലിങ്ക് ചിലപ്പോ പിന്നെ കൊടുക്കും ഞാൻ എന്റെ പിക്ക് ഒന്നല്ല വെച്ചത് ഒരു നമ്മളെ ഇൻസ്റ്റാഗ്രാമിന്റെ അതില് മൂന്ന് കളേഴ്സിന്റെ നടുവില് ഷാമോൺസ് ആർട്ട് ഗ്രീനും ഉണ്ട് റോസും ഉണ്ട് ബ്ലൂ ഉണ്ട് അപ്പം ഷാമോൺസ് ആർട്ട് പിന്നെ വേറെ ഒരു അക്കൗണ്ട് ഉണ്ട് ഷാമോൺസ് അതിപ്പോ അതില് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഷാമോൺസ് ആർട്ട് എല്ലാ ഗുണ്ടുണ്ട് അപ്പൊ ഓക്കെ സ്വീറ്റ് കേക്ക് കേക്ക് സ്വീറ്റ് അത് പിന്നെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഞാൻ കാണിച്ചു ഞാൻ നിങ്ങൾ തുടങ്ങിയ അക്കൗണ്ട് ആണ് എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാം ഇതിന് പേരെന്താ സബ്സ്ക്രൈബ് അതില് അല്ല അർജുൻ ഫോളോ ചെയ്യാം പ്ലീസ് ലൈക്ക് ആൻഡ് കമന്റ് ഡൗൺ ഫോളോ എവരിതിങ് പേര് ഷെയർ ചെയ്യണം മറ്റേ കേക്കിന്റെ പേര് എന്താ സ്വീറ്റ് കേക്ക്സ് 1 2 3 4 5 സ്വീറ്റ് കേക്ക്സ് 1 2 3 4 5 അപ്പൊ നമ്മളെ ഇനി ബാക്ക് ഗൂഗിൾ പിച്ചിട്ട് കാണിക്കാം വീഡിയോ വൈറ്റ് പിഎം പോല അല്ല ഗോ അറൗണ്ട് നീ കാണിക്കുമോ എന്ത് നമ്മൾ ഇപ്പോ വൈറ്റ് പറ എന്നിട്ടൊന്ന് നമുക്ക് അറൗണ്ട് കാണിക്കാം വിദ്യാർത്ഥികൾ വൈറ്റ് പിഎം പോവാണ് വൈറ്റ് പിഎം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ അങ്ങനെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ന്യൂ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും സബ്സ്ക്രൈബ് ബൈ ബൈ ഇതാണ് ഗൈസ് നമ്മളെ അറൗണ്ട് ഗൈസ് നമ്മള് പറയാൻ മറന്നുപോയി ഒരു ക്യൂ എൻ എ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ അത് എഡിറ്റ് ചെയ്യാൻ നേരത്തെ ഓർമ്മ വന്നപ്പോ ചെയ്യാം കേട്ടോ ക്യു എൻ എ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നീ ഈ വീടിന്റെ ഈ വീഡിയോന്റെ കമന്റ് ചെയ്യാ അല്ലെ ഷുവേലിന്റെ ഇൻസ്റ്റാഗ്രാമിലെ ഒരു പോസ്റ്റ് ഇടും അതിന്റെ തയ കമന്റ് ചെയ്യാം സോ എന്തായാലും കമന്റ് ചെയ്യണം ഒരു ക്യു എൻ എ വീഡിയോ നമ്മൾ അടുത്ത് വരുന്നതായിരിക്കും സോ ഗോ ആൻഡ് സബ്സ്ക്രൈബ് ബൈ ബൈ.